അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. ഞങ്ങൾ ഹൈബറിൽ നിന്ന് മടങ്ങുകയായിരുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്തായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രിയപത്നി സുഫിയ റളിയല്ലാഹു അൻഹ പ്രവാചകൻ്റെ രണ്ട് മുട്ടുകാലിൽ ചവിട്ടി ഒട്ടകപ്പുറത്തേക്ക് കയറിയിരുന്നു. ഇതിന് ശേഷം രണ്ട് കാലും പ്രവാചകൻ്റെ കാലിൽ ചേർത്ത് വച്ചു, കാലിൻ്റെ മുകളിൽ വച്ചു. നബി തിരുമേനി അല്പം പോലും അസ്വസ്ഥതയോ അസ്ഥിരതയോ പ്രകടിപ്പിച്ചില്ല. എന്ന് മാത്രമല്ല, സംതൃപ്തിയും സന്തോഷവും പ്രകടിപ്പിക്കുകയുണ്ടായി. അതിലൂടെ തൻ്റെ ജീവിത പങ്കാളിയോടുള്ള കരുതിവെപ്പും അവർക്ക് നൽകുന്ന പരിഗണനയും വ്യക്തമാക്കുകയായിരുന്നു. നബി തിരുമേനി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ മാന്യന്മാർ സ്വന്തം ജീവിത പങ്കാളിയെ മാനിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്. അതിനാൽ നാം നമ്മുടെ ജീവിത പങ്കാളികളെ ആദരിക്കേണ്ടത് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. മറ്റൊരിക്കൽ പ്രവാചകൻ സ്വസ്ഥയുടെ കാലത്ത് അവിടുത്തെ പള്ളിയിൽ എത്യോപ്യയിൽ നിന്ന് വന്ന കളിക്കാർ കളിക്കുകയായിരുന്നു, പാട്ടുപാടി കളിക്കുകയായിരുന്നു. അപ്പോൾ നബി തിരുമേനി സ്വല്ലല്ലാഹുവും തൻ്റെ പ്രിയപത്നിയായ ആയിഷ റളിയല്ലാഹുവിൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കാറുണ്ടായി. അവർക്ക് അത് കാരണമെന്ന് അതിയായ മോഹമുണ്ടായിരുന്നു. അതിൽ പ്രവാചകൻ്റെ ചുമലിൽ അവരുടെ തടി വെച്ച് മുഖം വെച്ച് എല്ലാം കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അവർ കണ്ട് തൃപ്തിപ്പെട്ട് പൂർത്തിയാകുന്നതുവരെ അങ്ങനെ പ്രവാചകൻ നിന്നു കൊടുത്തു. നാം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസൃതമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ജീവിത പങ്കാളിയുടെ ആഗ്രഹാഭിലാഷങ്ങളും അവരുടെ താല്പര്യങ്ങളും മനസ്സിലാക്കിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കേണ്ടത്. അവർക്ക് മുഖ്യ പരിഗണന നൽകുകയും വേണം. ജീവിതമെന്ന് പറഞ്ഞാൽ കേവലം യാന്ത്രികമല്ല, അതിൽ മനുഷ്യൻ്റെ വികാര വിചാരങ്ങൾക്ക് വലിയ പരിഗണന നൽകേണ്ടതുണ്ട്. അപ്പോഴേ ദാമ്പത്യം സംതൃപ്തമാവുകയുള്ളൂ. അവിധം ദാമ്പത്യത്തെ സംതൃപ്തവും സന്തോഷകരമാക്കാൻ ആവശ്യമായ നിലപാടുകളാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്നത്. അങ്ങനെ ചെയ്യാനാണ് അവിടുന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.